بسم الله والحمد لله والصلاة والسلام على أشرف المرسلين والعاقبة للمتقين، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا رحمة للعالمين، الصلاة والسلام عليك يا سيدي يا راحة للعاشقين، الصلاة والسلام عليك يا سيدي يا محبوب رب العالمين. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധവും പരിപാവനവുമായ റമദാനിൻ്റെ നാലാമത്തെ പകലാണ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മിൽ നിന്ന് വിട പറയാൻ പോകുന്നത്. വിശുദ്ധ റമദാൻ നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ദിവസങ്ങളോളം ഇനി റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. എന്നാൽ എത്രയും എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് സെക്കൻഡുകൾ പോലെ നമ്മുടെ വിശുദ്ധമായ റമദാനിൻ്റെ ഓരോ പകലുകളും ഓരോ രാവുകളും കൊഴിഞ്ഞു വീഴുകയാണ്. സമയം അതിദ്രുതം വേഗതയിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഈ മാസത്തിലെ ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും അവൻ്റെ മാർഗത്തിലായി അവൻ തൃപ്തിപ്പെട്ട സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് സാധുക്കളായ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ നിസ്കരിച്ച തറാബീഹ് നിസ്കാരങ്ങൾ, സുന്നത്തായ മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, ജമാഅത്ത് നിസ്കാരങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണം, നമ്മുടെ അദ്കാറുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, നമ്മുടെ ഓരോ വാക്കും ഓരോ നോക്കും ഓരോ പ്രവർത്തനവും ഓരോ സഹായത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ദുഷ്കർമ്മങ്ങൾ വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ ജഗന്നിയന്താവായ റബ്ബ് നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഇന്ന് അത്താഴത്തിൻ്റെ സവിശേഷതയെ സംബന്ധിച്ചാണ് പറയുന്നത്. പലർക്കും ഒരു വിചാരമുണ്ട്, അത്താഴം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു രക്ഷാകവചം മാത്രമാണ് അത്താഴം എന്നുള്ള ഒരു വിചാരം പലർക്കുമുണ്ട്. അത് കാരണമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ അത്താഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വൈകുന്നേരം കഴിച്ച ഭക്ഷണം തന്നെ ധാരാളം എന്ന് വിചാരിച്ചുകൊണ്ട് അത്താഴത്തിൻ്റെ പവിത്രത മനസ്സിലാക്കാതെ അമൽ ചെയ്യുന്നവരുണ്ട്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താഴത്തെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹുവിനോടത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്ദസന അബൂ അവാന അൻ ഖതാദ വ അബ്ദുൽ അസീസ് ബിൻ സുഹൈബ് അൻ അനസ് റളിയല്ലാഹു അൻ, ഇതിൻ്റെ സനദ് വളരെ വിശാലമാണ്, ചുരുങ്ങിയത് മാത്രം പറയുകയാണ്. قال رسول الله صلى الله عليه وسلم മഹാനായ മുത്ത رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. തസഹ്ഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ്സുഹൂരി ബറക്കതൻ, തീർച്ചയായിട്ടും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണേയെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കേവലം അത്താഴം കഴിക്കുക എന്നുള്ളത് പകൽ സമയം മുഴുവനും നോമ്പിന്റെ ക്ഷീണത്തിനുള്ള പരിഹാരമായിക്കൊണ്ടല്ല മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതൊരു പരിഹാരമാർഗം തന്നെയാണെങ്കിലും അത് കുറച്ചു നേരത്തെ അതിൻ്റെ പരിഹാരമാർഗം ഉണ്ടാവൂ, പക്ഷെ അത്താഴത്തിൻ്റെ സമയത്തിനാണ് ഏറ്റവും വലിയ ബറക്കത്ത് എന്നാണ്. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ഒരു ഗ്ലാസ് പാലാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും മൂന്ന് ഈത്തപ്പഴമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മാംസാഹാരമാണെങ്കിലും വേവിച്ച ആഹാരങ്ങളാണെങ്കിലും എന്താണെങ്കിലും
വ്യഭിചാഹാരങ്ങളും മാംസാഹാരങ്ങളും ഒക്കെയാണ് അത്താഴ സമയത്ത് സുന്നത്തുള്ളത് എന്നാണ്. നോമ്പ് തുറക്കാൻ ഏറ്റവും സുന്നത്തുള്ളത് വേവിക്കാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ ആണെങ്കിൽ അത്താഴ സമയത്ത് വേവിച്ച ഭക്ഷ്യധാന്യങ്ങളൊക്കെ കഴിക്കലാണ് പ്രത്യേകം സുന്നത്ത് എന്ന്. മാംസാഹാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്, അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായിരിക്കുന്ന ലൈസ് ബിൻ മൂസ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഇബ്ന് വലിയ അൻ അബീഹി അൻ നബി ഖൈസ് മൗല അംരി ബിൻ ആസ് അൻ അംരി ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അംരി ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മൗലയായിരുന്ന അബി ഖൈസ് എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അഖിലത്തു സഹർ, നമ്മുടെ നോമ്പിന്റെയും അതുപോലെ അഹ്ലി കിതാബിന്റെ അഥവാ ജൂതന്മാർ നസറാക്കളുടെ നോമ്പിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ് എന്ന്. അപ്പോൾ കേവലം നമ്മളൊരു നോമ്പുതറ മാത്രം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാതെ, അല്ലെങ്കിൽ തറാവീഹ് കഴിഞ്ഞ് സുഖമായിട്ട് നേരം പുലരുന്നതുവരെ കിടന്നുറങ്ങാതെ, അതിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് ബറക്കത്താക്കപ്പെട്ട സമയത്ത് അത്താഴമൊക്കെ കഴിച്ച് ആ സമയത്തെ ഹയാത്താക്കിക്കൊണ്ട് അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ വളരെ മഹാന്മാരായിരിക്കുന്ന അഥവാ പിന്നെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ കൂട്ടത്തിൽ ഏറ്റവും ഹയറുള്ള മഹത്വമുള്ള ആളുകളാണ് എന്നാണ് സാരം. അതല്ലാത്ത അഥവാ നോമ്പുതറ മാത്രം എടുത്ത് അത്താഴത്തിനൊന്നും കഴിക്കാതെ ആ സമയം കൂടി ഉറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നേരം പുലരുന്ന ആളുകൾ, അവര് അഹ്ലി കിതാബിന്റെ നോമ്പ് പോലെയുള്ള നോമ്പാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്താണ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മില്ലത്ത്. അതിന്റെ ഓരോ കാര്യങ്ങളും നോമ്പുതുറയാവട്ടെ, അത്താഴമാവട്ടെ, മറ്റുള്ള ഏതൊക്കെ കാര്യങ്ങളാവട്ടെ, അതിലൊക്കെയും തന്നെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ചില പാഠങ്ങളും അവിടുന്ന് പറക്കത്താക്കപ്പെട്ട അവസരങ്ങളും സുന്നത്തുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. ആ സുന്നത്തുകളൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി കൊണ്ട് മാറുക. നമ്മളൊക്കെ അത്താഴം കഴിച്ച് സുഭിക്ഷമായി നോമ്പനുഷ്ഠിക്കുമ്പോൾ, നോമ്പു തുറക്ക നല്ല റാഹത്തായിക്കൊണ്ട് നോമ്പ് തുറ ഒക്കെ നടത്തുമ്പോൾ, നമ്മുടെ പാവങ്ങളായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഫലസ്തീനും മറ്റുമൊക്കെയുള്ള സഹോദരങ്ങൾ, അവർക്ക് നോമ്പു തുറയില്ല, അത്താഴമില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് പള്ളികളിൽ നിസ്കാരമില്ല, അങ്ങനെ നരകയാതന അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണിത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആഡംബരങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച സുന്നത്തായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ലോക മുസ്ലിമീങ്ങളുടെ ഗുണത്തിന് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഓരോ യാമങ്ങളും കടന്നു പോകേണ്ടത്. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين പടച്ച തമ്പുരാൻ നമുക്കും നമ്മുടെ സമുദായത്തിലുള്ളവർക്കും എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും ചൊരിയട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷിത്വം വഹിക്കുന്ന സാധുക്കളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ബിജാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.